ശശി തരൂർ കോൺഗ്രസിൻ്റെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ തന്നെ സ്വത്താണ്, അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഈ രാജ്യത്ത് ഏറെയുണ്ട്. അങ്ങനെയൊരാൾ കോൺഗ്രസ് എന്നൊരു പാർട്ടിയിൽ കേവലം ഒരു എം പി ആയി ഇരുന്നാൽ മതിയോ എന്നൊരു ചോദ്യം വരെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊരു ചോദ്യത്തിനെ നോക്കി തരൂർ ചിരിച്ചു തള്ളുന്നത്, വൈകിയാണെങ്കിലും താൻ ചേർത്തു പിടിച്ച ആദ്യത്തെ മതേതര പ്രസ്ഥാനത്തോടുള്ള തീർത്താൽ തീരാത്ത കടപ്പാടും സ്നേഹവും കൊണ്ടുമാത്രമാണ്. പലർക്കും തരൂറിനെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് അങ്ങോട്ട് ചേർത്ത് പിടിച്ചാൽ എന്നുണ്ടെങ്കിലും ശശി തരൂർ ഒറ്റ നിൽപ്പാണ് കോൺഗ്രസ് പാർട്ടിയിൽ. എത്രയോ വലിയ ഓഫർ വന്നുവെങ്കിലും പാർട്ടി മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, നിരന്തരം ബി ജെ പിയെ ആക്രമിക്കുന്നതിൽ ശശി തരൂർ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. കേന്ദ്ര ബി ജെ പി സർക്കാരിനെ ഇത്രയും തീക്ഷ്ണമായി ആക്രമിക്കാൻ കഴിയുന്ന മറ്റൊരു നേതാവ് കോൺഗ്രസിലുണ്ട് എന്ന് തോന്നുന്നില്ല. അതേറ്റവും നന്നായി അറിയാവുന്ന നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. പാർലമെൻറ്റിനകത്തും പുറത്തും മോദി ആക്രമിക്കാൻ പോകാത്ത ഒരു കോൺഗ്രസ് നേതാവുണ്ടെങ്കിൽ അത് തരൂർ തന്നെയാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നരേന്ദ്രമോദി എത്തുമെന്ന് ബി ജെ പി അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചതും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതുമെല്ലാം നമുക്കറിയാം. അപ്പോഴും മോദിയുടെ രാഷ്ട്രീയക്കാരൻ തരൂറിന് നൽകിയത് എതിരാളിയുടെ പട്ടത്തിനപ്പുറം ഒരു ബഹുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ പറയാം, തരൂറിൻ്റെ നീക്കങ്ങളിൽ കോൺഗ്രസിനൊപ്പം തന്നെ ഇനി മോദിക്കും ചിലത് ചെയ്യാനുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പാർലമെൻ്ററി സ്ഥിരം സമിതിയുടെ അധ്യക്ഷ പദവി ശശി തരൂറിന് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ ബി ജെ പിക്ക് യാതൊരു എതിർപ്പും ഇല്ലായിരുന്നു എന്നത് തരൂർ ബി ജെ പിക്കിലേക്ക് പോകുന്നതിൻ്റെ സൂചനയോ അല്ലെങ്കിൽ കോൺഗ്രസ് തരൂറിനെ പിടിച്ചു നിർത്താനുള്ള വ്യഗ്രതയോ അല്ല, മറിച്ച് ആ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ എന്ന പേരിന് പകരം വയ്ക്കാൻ മറ്റൊരു എതിരാളികൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അവിടം കൊണ്ട് തീരില്ല തരൂറിന് ലഭിക്കാൻ പോകുന്ന പദവിയുടെ ആഴവും പരപ്പും. അതായത് രാജ്യം ഏകകണ്ഠമായി ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ശശി തരൂറിനെ പിന്തുണയ്ക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഷ്ട്രീയ പ്രവർത്തകനും 17-ാം ലോകസഭയിലെ എം പിയുമാണ് ശശി തരൂർ എങ്കിലും മുൻ യു എൻ നയതന്ത്രജ്ഞനും ഐക്യരാഷ്ട്രസഭയിൽ വാർത്താവിനിമയവും പബ്ലിക് ഇൻഫർമേഷനും കൈകാര്യം ചെയ്ത അണ്ടർ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ശശി തരൂർ. കോഫി അന്നന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് ഭാരത സർക്കാരിൻ്റെ പിന്തുണയോടെ മത്സരിച്ചുവെങ്കിലും അനൌദ്യോഗിക വോട്ടുകൾക്ക് ശേഷം വിജയപ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ആ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. എഴുത്തുകാരനും പത്രപ്രവർത്തകനും മികച്ച പ്രസംഗകനും കൂടിയായ തരൂറിന് അന്ന് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ പിന്തുണ എത്രത്തോളം കിട്ടിയെന്നത് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. ശശി തരൂറിനെ നമ്മുടെ രാജ്യം ഉയർത്തിക്കാട്ടാൻ പോകുന്ന ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആകാൻ പോവുകയാണ് അദ്ദേഹം. ബി ജെ പിയുടെ പേടി സ്വപ്നമായ ശശി തരൂറിനെ ഈ രാജ്യത്ത് നിന്ന് നാടുകടത്താൻ ബി ജെ പിക്ക് കിട്ടുന്നൊരവസരം. അതുപോലെ കോൺഗ്രസിൽ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന പിന്തുണയിൽ പേടിയുള്ളവർ ആ അവസരം മുതലെടുക്കാൻ കാത്തുനിൽക്കുകയുമാണ്. അങ്ങനെ രാജ്യത്തെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും പേടിയുള്ള, എതിരാളികളില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു നേതാവിന് ഇന്ത്യയിൽ ഏതു പദവി നൽകിയാലും മതിയാവില്ല എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചാലും അത്ഭുതപ്പെടാനില്ല. നിലവിൽ സെക്രട്ടറി ജനറലായ 2017 തിരഞ്ഞെടുക്കപ്പെട്ട അന്റോണിയോ ഗുട്ടറസിന്റെ കാലാവധി അവസാനിക്കാൻ പോകുന്നതോടെ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടിയെടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റ മനസ്സോടെ ശശി തരൂറിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പദവിയായ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് അവരോധിക്കുമെന്നതാണ് ഇപ്പോൾ ധാരണയാകുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ രാജ്യത്തിൻ്റെ സംഭാവന എന്നതിൽ മോദി സർക്കാരിനും അതുപോലെ കഴിവുള്ള ഒരാളെ പറഞ്ഞു വിട്ടല്ലോ എന്ന അധികാരക്കൊതിയിൽ കോൺഗ്രസിലെ ചിലർക്കും ആശ്വസിക്കാം.